Institute of Management Technology. Approved by AICTE. Utnad Vavannur. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ശുഗപുരം സ്കൂൾ അധികൃതർക്ക് കൈമാറി. യു എയിൽ പ്രവർത്തിക്കുന്ന തണൽ പ്രവാസി സൗഹൃദവേദി എന്ന സംഘടനയാണ് 4 വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ അധികൃതരുടെയും വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെയും ആവശ്യപ്രകാരം സ്കൂളിൻ്റെ നവീകരണം ഏറ്റെടുത്തത്. ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം മൂലം ഏറെ ശോചനീയമായ അവസ്ഥയിലായിരുന്ന ഈ സ്കൂളിനായി വലിയ പദ്ധതിയാണ് തണൽ രൂപകൽപ്പന ചെയ്തത്. അടുക്കള, വരാന്ത, ക്ലാസ് റൂമുകളുടെ നവീകരണം, ഓഡിറ്റോറിയം, പ്രവേശന കവാടം, ഗേറ്റ് തുടങ്ങിയ സ്കൂളിൻ്റെ ശോചനീയമായ സാഹചര്യങ്ങളെല്ലാം കൃത്യമായി കണ്ടറിഞ്ഞായിരുന്നു തണൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് നവീകരണം പൂർത്തിയാക്കിയ സ്കൂൾ കഴിഞ്ഞ ദിവസം അധികൃതർക്ക് കൈമാറി. തണൽ പ്രസിഡന്റ് മജീദ് തൈപ്പറമ്പിൽ ഓൺലൈനിലൂടെ സ്കൂൾ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഫസീല സജീബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൻ്റെ ഉദ്ഘാടനം വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കഴുങ്കിൽ മജീദ് നിർവഹിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ആണ്ടിലൊരിക്കൽ വരുന്ന ദിവസത്തിലപ്പുറം നമ്മുടെ ജീവിതത്തിലും വസ്ത്രത്തിലും ഭക്ഷണത്തിലൊക്കെ പുലർത്തി പോരേണ്ട രാജ്യസ്നേഹത്തിൻ്റെ ഒരു ഉത്തമമായ മാതൃക ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുകയും 3 കാര്യങ്ങൾ: 1, ജന്മം നൽകിയ മാതാപിതാക്കൾ; 2, പഠിക്കാൻ അവസരം ലഭിച്ച സ്കൂൾ അവിടുത്തെ അധ്യാപകർ; ഭക്ഷണം നൽകിയവർ. ഈ 3 വിഭാഗത്തെ ഓർക്കാതെ, അവരെ സ്മരിക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ വളരെ നന്ദി കെട്ട കുറേ കാലഘട്ടം നിലനിൽക്കുമ്പോൾ തന്നെ ഏറ്റവും നന്ദിയോടെ ജീവിതം കരപിടിപ്പിക്കാൻ അന്യ രാജ്യത്ത് പോയി സ്വന്തം പഠിച്ച സ്കൂളിൻ്റെ പവിത്രമായ ആ സ്നേഹം, മാതാവിനോടുള്ള സ്നേഹം പോലെ സ്കൂളിനോടും ആ സ്നേഹം കാത്തു സൂക്ഷിച്ച് ഏറ്റവും ഉത്തമമായ രീതിയിൽ, ഒരുപാട് കാറ്റും മഴയൊക്കെ വന്നെങ്കിലും കുറച്ച് വൈകി എന്ന് പറയുമ്പോഴും അതിൽ നിന്ന് ഉത്തരവാദിത്വം. മുൻ പ്രധാനാധ്യാപിക പ്രേമലത ടീച്ചർ നിലവിലെ പ്രധാനാധ്യാപികയായ റീജ ടീച്ചർക്ക് താക്കോൽ കൈമാറി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം മുസ്തഫ, ഇ പി മണികണ്ഠൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ടി സി മൊയ്തീൻ സ്വാഗതവും പി ഖാദർ നന്ദിയും പറഞ്ഞു. എൻ സി വി ന്യൂസ്, എടപ്പാൾ.